you rely on plants to absorb energy. Digestion requires energy. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാച്ചുറൽ കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരുടെയും സുഖം തന്നെയല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മൂന്ന് തരത്തിലുള്ള വ്യത്യസ്തമായ ഫ്ലേവറിലുള്ള പോപ്കോൺ ആണ്. വീട്ടിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ മൂന്ന് തരത്തിലാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം നമുക്ക് ഒട്ടും താമസിക്കേണ്ട, ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇപ്പം ഈ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തു. ഈ ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഈ കോണ് ഇട്ട് കൊടുക്കാം. 1/2 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ കോണാണ് എടുത്തിട്ടുള്ളത്, കോപ്പിംഗ് കോണ്. അപ്പോൾ ഇതുപോലത്തെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഇറക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. എന്നിട്ട് നമുക്ക് ഈ എണ്ണയിലിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം. ഇത് ആ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പൊട്ടി വരുമ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ 3 തരം ഫ്ലേവറിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ ഓരോന്നായിട്ട് ഇതുപോലെ പൊട്ടി വരാൻ തുടങ്ങി. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ചില്ലെങ്കിൽ ഒക്കെ പുറത്ത് പോകും. അപ്പോൾ നമുക്ക് മൂടി വെച്ച് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തൊക്കെ പോകുന്നുണ്ട് ഒന്ന് രണ്ടെണ്ണൊക്കെ ആയിട്ട്. ഇതുപോലെ സൗണ്ട് നിന്ന് നിൽക്കുമ്പോഴാണ് ഇത് റെഡി ആയിട്ടുണ്ടാവുക. ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഇത് ഇട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാ ചെറുതായി പൊട്ടുന്ന സൗണ്ടൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പോപ്കോൺ. ഇപ്പോൾ ഇതാ ഏകദേശം റെഡിയായി. അപ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഓരോന്ന് പൊട്ടി ഇതാവുന്നുണ്ട്. കുറച്ചും കൂടി ആവാനുണ്ട്. അപ്പോൾ ഇതാ ഞാനൊന്ന് ഇതിൻ്റെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് കാണിച്ചതാണ്. എത്രയും പണിയുള്ളൂ, നമ്മുടെ പോപ്കോൺ റെഡിയായി. ഉണ്ടോ, ശരിക്കും നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ആ രീതിയിലുള്ള ഇത് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇതിനടിയിൽ ഉള്ളതൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. അതുപോലെ തന്നെ കാരമലൈസ് പോപ്കോൺ അങ്ങനെയൊക്കെ പല തരത്തിലും നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കാറുണ്ട്. ആ രീതിയിലൊക്കെ നമുക്ക് ആക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഇതുപോലെ ആക്കിയതിന് ശേഷമാണ് ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ഇനി ആ ഒരു രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാം. പോപ്കോൺ റെഡിയായി. നമുക്ക് ഒരു സ്വീറ്റ് ആയിട്ടുള്ള പോപ്കോൺ ആക്കിയെടുക്കാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതാ പാനിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഈ പഞ്ചസാരയിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്ന് ഉരുകി വരട്ടെ. ഉപ്പിൻ്റെ ടേസ്റ്റുള്ള പോപ്കോണാണ് എനിക്കിഷ്ടം. പക്ഷെ കുട്ടികൾക്ക് മധുരമുള്ളതാണ്. അതുപോലെ തന്നെ കാരമലൈസിൻ്റെ പോപ്കോണും അത്ര വലിയ ഇഷ്ടമില്ല. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പഞ്ചസാര മെൽട്ടായിട്ട് ഒരു കാരമലൈസ് ആക്കിയിട്ട് അതിലോട്ട് കുറച്ച് ബട്ടർ, ഒരു ടീസ്പൂണോ ഒരു ടേബിൾ സ്പൂണോ ബട്ടർ ചേർത്ത് കൊടുത്താൽ കാരമതി. ഇപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ഷുഗർ സിറപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വീറ്റ് പോപ്കോണും റെഡിയാവും. അപ്പോൾ ഞാനിതിലോട്ട് ഞാനിതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് മാറ്റി വെക്കുകയാണ്. എനിക്കിഷ്ടം ഇങ്ങനെ ഉപ്പിൻ്റെ പോപ്കോണാണ്. അപ്പോൾ ഞാനിതിലോട്ട് കുറച്ച് മാറ്റി വെക്കുകയാണ്. ബാക്കിയുള്ളത് മക്കൾക്ക് ആക്കി കൊടുക്കാം. ഞാനിവിടെ ഒരു ബൗളിലോട് കുറച്ച് ചൂടുവെള്ളം, തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. അതിലൊരു ബൗൾ ഇറക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ചോക്ലേറ്റ് ഇട്ട് ഒന്ന് മെൽട്ടാക്കി കൊടുക്കാം. അപ്പോൾ ആ ചൂടോട് ഒന്ന് മെൽട്ടായി വരുന്ന സമയം ഇപ്പോൾ അതാ നമ്മുടെ ഷുഗർ സിറപ്പും റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ പോപ്കോൺ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബട്ടർ സ്കോച്ചിൻ്റെ അതല്ലെങ്കിൽ കാരമലൈസ് ചെയ്ത പോപ്കോണൊക്കെ ആണെങ്കിൽ വെള്ളം ചേർക്കാതെ ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് നമ്മുടെ ബട്ടർ ചേർത്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു ഫ്ലേവറിലുള്ളതും കിട്ടും. അപ്പോൾ ഞാനിതാ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സാധാരണ ചോക്ലേറ്റിൻ്റെ പോപ്കോൺ അങ്ങനെ കണ്ടിട്ടില്ല. ഞാനിവിടെ ഈ ഒരു രീതിയിലും ഉണ്ടാക്കാറുണ്ട്.
നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ചോക്ലേറ്റ് ആണല്ലോ ഇഷ്ടമുണ്ടാവുക, സ്വീറ്റ് ആയിട്ടുള്ളതൊക്കെ. ഇതിലോട്ട് നമുക്ക് ഇപ്പോൾ ഫ്ലെയിം ഒക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്, കുറച്ച് പോപ്കോൺ ഈ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ നല്ല കട്ടിയായ രീതിയിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിലാവണം, ലൂസായിട്ട് പോകരുത്. ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നു. അപ്പൊ ഈ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുത്തു നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പൊ കുട്ടികൾക്ക് എന്തായാലും മധുരം ഉള്ളതാണല്ലോ ഇഷ്ടം. ഇത്രയേ ഉള്ളൂ പണി, നമ്മുടെ സ്വീറ്റ് പോപ്കോണും റെഡിയായി. ഇതൊന്ന് കുറച്ച് നേരം വെച്ചതിന് ശേഷമാണ് എടുക്കാവൂ, കാരണം അതല്ലെങ്കിൽ ഇപ്പോൾ നല്ല സ്റ്റിക്കായിട്ട് നമ്മുടെ എടുത്താൽ കൈയുടെ മുകളിലോട്ടെ പൊട്ടി പിടിച്ച് ഭയങ്കര ചൂടും ആയിരിക്കും. ഷുഗർ സിറപ്പ് നമ്മുടെ കയ്യിൻ്റെ മുകളിലോട്ടൊക്കെ ആയാൽ പിന്നെ പറയാനില്ലല്ലോ. ഫ്ലെയിം ഒക്കെ ഓഫാക്കിയിട്ടാണ് ഇപ്പോൾ ഞാനിതുപോലെ ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ കണ്ടോ നല്ല ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ബാക്കി. അപ്പം അതിലോട്ട് നമുക്ക് ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഇതിലോട്ട് ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നല്ല ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ചോക്ലേറ്റ് പോപ്കോണും റെഡിയായി. കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കും. നമ്മുടെ ചോക്ലേറ്റ് പോപ്കോണും റെഡിയായി. ഇപ്പോഴത്തെ ബോർഡിലോട്ട് മാറ്റി കൊടുക്കുക. ഇതൊരു വെറൈറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാരമലൈസിൻ്റെ വേണമെങ്കിൽ നമുക്ക് അതങ്ങനെയും ചെയ്യാം. എനിക്ക് ഇവിടെ കുട്ടികൾക്ക് അത്ര വലിയ ഇഷ്ടമില്ല ആ ഒരു രീതിയിലുള്ള പോപ്കോണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ഉണ്ടാക്കി കൊടുത്ത അവർക്ക് ഇഷ്ടമാണ്. നല്ല മുരമുരാന്നിരിക്കുന്നു നമ്മുടെ സ്വീറ്റ് പോപ്കോണും. നല്ല ക്രിസ്പി പോലെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര ഇതായിട്ട് കണ്ട സൗണ്ട് തന്നെ കേൾക്കുന്നില്ലേ. പഞ്ചസാരൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്, ചൂടൊക്കെ വിട്ടു. എന്ന് ഞാനൊരു ഇതുപോലത്തെ ബൗളിലോട്ട് മാറ്റുകയാണ്. മൂന്ന് തരത്തിലുള്ള പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സ്വീറ്റ് ആയിട്ടുള്ളതും ഇത് ചോക്ലേറ്റിൻ്റെ അതുപോലെ തന്നെ ഇത് സാൾട്ടിൻ്റെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയും പലതരത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരമലൈസ്, ബട്ടർ സ്കോച്ച്, ഇപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള ഫ്ലേവറിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ആദ്യം നമ്മൾ ഇതുപോലെ പോപ്കോൺ ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ഏത് തരത്തിലുള്ള ഫ്ലേവറും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പല തരത്തിലുള്ള റെയിൻബോ കളർ പോപ്കോൺ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഈ പോപ്കോണ് ആക്കിയെടുക്കുമ്പോൾ കുറച്ച് കളറ് പലതരം കളറും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് റെയിൻബോ കളർ പോപ്കോണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയിട്ട് ഭയങ്കര പഠിത്തത്തിലാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇവർ മക്കൾക്ക് ഈ ഒരു ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ അവർക്ക് പഠിക്കാനിരിക്കാനും ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെയൊക്കെ എല്ലാവർക്കും ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ഇപ്പോൾ കുറച്ചായിട്ട് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ സ്വീറ്റ് ആയിട്ടുള്ള പോപ്കോണാണ്. ചോക്ലേറ്റ് സാൾട്ട്, എനിക്കിഷ്ടം സാൾട്ട് ഇട്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്. ഇപ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കണ്ട് കമൻറ്റും ലൈക്കും ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറന്നു പോകരുത്. ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന
പുതിയ അപ്ലോഡ്സുകളെല്ലാം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു കിടുക്കാച്ചി വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.